ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കീമയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ്. പെരുംജീരകം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ടീസ്പൂണേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇനി മൂന്ന് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി അര ടീസ്പൂൺ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതേപോലെ അര ടേബിൾ സ്പൂൺ. ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലി ചതച്ചതാണിത്, ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇവിടെ ചിക്കൻ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത് ബോൺലെസ് ചിക്കൻ വാങ്ങിയിട്ട് അങ്ങനെ അരച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ എടുത്തിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മസാല എല്ലായിടത്തേക്കും ആയിട്ടുണ്ട് ചിക്കനിലേക്ക്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിക്കണം. കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കാം, എന്നിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പം ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മട്ടനും ബീഫൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ചിക്കനോടൊന്ന് ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ, താങ്ക് യു.